കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്വീറ്റ് ഡിഷ്, ഒരു സ്വീറ്റ് സ്നാക്ക്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ആവല് കൊണ്ട് ഒരു ലഡു എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഉരുട്ടുള്ള കാരണം ലഡു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് എന്ന് പറയാം. നമ്മൾ മുൻപ് ഒരു അവല കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, അവലും പൊട്ടുകടലൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു. അപ്പൊ ഇതൊരു എന്റെ ഒരു ട്രയലാണ്, ഒരു ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ ടെസ്റ്റ് അടിച്ച് നോക്കാത്ത ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും അവലല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരീക്ഷകൾ നടത്താറുണ്ട്. അപ്പൊ നന്നാവെന്ന് വിചാരിക്കാം, നിങ്ങൾ നോക്കാം, നമുക്ക് നോക്കാം എങ്ങനെയാ ഉണ്ടാവാന്ന്. അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ ഏകദേശം ഒരു 3 കപ്പ് അവലാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ വൈറ്റ് അവല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഇന്ന് നമ്മൾ ബ്രൗൺ അവല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു 3 അച്ച് ബെല്ലം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ തിക്നെസ് കണ്ടോ, അറിയാം നിങ്ങൾക്ക്, കണ്ടോ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നാളികേരാണ്. നാളികേരം 1 കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതലോ കുറവാനൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. നെയ്യ് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്, 2-3 ഏലക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും തികച്ചും ഓപ്ഷണൽ ആണ്. എന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കി നോക്കാത്തത് കൊണ്ട് കറക്റ്റ് എനിക്കൊരളവ് എന്നല്ല. ഈ മിൽക്ക് മെയ്ഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് പാലും എടുത്തു വെച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട് കൂടാണ്ട് കുറച്ച് നാൾ കൂടുതലിരിക്കും. പാല് വയ്ക്കാണെങ്കിൽ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് തിന്നു തീർക്കേണ്ടി വരും. അപ്പൊ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ രണ്ടും ഉപയോഗിച്ചാൽ മതി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ അവലിട്ട് കൊടുക്കാണ്. അവല് നമുക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പൊ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോ തന്നെ ക്രിസ്പി ആവാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോ ഒന്ന് നന്നായി പൊട്ടി പോരും. ആ ഒരു പരുവായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പൊ സാധാരണ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി അങ്ങനെയുള്ള റെസിപ്പീസ് ആണ് ഞാൻ നമ്മുടെ ലിസ്ബീ കിച്ചണിൽ ഇടാറ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എപ്പോഴും ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ലിസ്ബീ കിച്ചണിൽ ഇട്ടിട്ടില്ല. വൈറ്റ് അവല് വെച്ചിട്ടുള്ളത് നമ്മൾ ലിസ്ബീ കിച്ചണിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കതൊരു കോൺഫിഡന്റ് ആണ് എപ്പോഴും അവല് വെച്ചിട്ട് ചെയ്യുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഈ ഒരു ഡിഷ് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഒരു 3-4 മിനിറ്റ് ഞാനിങ്ങനെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ തൊടുമ്പോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്രിസ്പി ആയ പോലെ പൊട്ടി പോരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ അവല അവിടെ ഇരുന്ന് ചൂടാറട്ടെ. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 2-3 സ്പൂൺ നെയ്യ് ഇടാട്ടാ. ഞാനൊരു 2.5 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇതൊന്ന് ചൂടാവുമ്പോ നമ്മുടെ നാളികേരം. നാളികേരം ഞാൻ ചെയ്യുന്നത് സാധാരണ എപ്പോഴും ജസ്റ്റ് പച്ചക്ക് അങ്ങനെയാണ് ഇടാറ്. ഇത് ഞാൻ ചെയ്യുന്നത് ഇത് നന്നായി വറക്കാൻ പോവാണ് ഈ നെയ്യില്. അതാണ് ഇതിന്റെ ഒരു എനിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഒന്ന് നമുക്ക് ഇടാട്ടാ. അപ്പൊ ഇതില് നമ്മളൊരു എന്താ പറയാ, സാധാരണ വർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് നമ്മളിത് വർക്കാൻ പോകുന്നത്. ഇപ്പൊ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വരുത്താം. ഇതില് നമുക്ക് വേണമെങ്കിൽ നട്ട്സോ കപ്പലണ്ടിയോ പൊട്ടുകടലയോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താ ഇത് പൊടിച്ചു വരുമ്പോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോ അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിപ്പോ 2 മിനിറ്റ് കൂടി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഒരു കളർ വന്നപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടായിട്ട് ഒരു 10 സെക്കൻഡ് കൂടി ജസ്റ്റ് നടക്കി കൊടുക്ക. ഈ ചൂടുണ്ടാവും ഈ പാത്രത്തില്. അപ്പൊ ഇതൊന്ന് ഇവിടെ ഇരുന്ന് കൂളാവണം. ആ സമയത്ത് നമ്മുടെ അവലൊന്ന് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു മിക്സിയിലെ കപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പൊ വല്ലാണ്ട് ഇങ്ങനെ ഫൈൻ പൗഡർ ആവണമെന്നില്ല, ഒരു ഇത്തിരി തരിതരിയിട്ട് പൗഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ, പൊടിച്ചെടുത്താലും കുഴപ്പമില്ല.
അപ്പോ ഈ അവല് ഞാൻ പൊടിച്ചെടുത്ത് തുറന്ന് വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിൽ ഇട്ടു കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഈ ഇലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോ അതിന്റെ കൂടെ ഇലക്കായി ഇട്ടിട്ട് ഒന്ന് വറുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ കപ്പിലേക്ക് ഇത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നാളെയും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നല്ല തരി തരി ആയിട്ടാ. ഇതിങ്ങനെ വറക്കണ സമയത്ത് നമ്മള് ഈ കൊടുക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോ അട ഉണ്ടാക്കുമ്പോ നമ്മള് വെള്ളമൊക്കെ ഇട്ടിട്ട് ചെയ്യില്ലേ, അപ്പൊ അതാണ് വിചാരിച്ചിട്ട് രണ്ടു പ്രാവശ്യം ഞാൻ മോൻ താഴ്ത്തിക്ക് ഇറങ്ങി വന്ന് ഒന്ന് ടേസ്റ്റ് നോക്കി. ഇത് വെറുതെ മധുരല്ലിങ്ങനെ ടേസ്റ്റ് ആട്ടാ. നെയ്യ് ഇട്ട് കഴിഞ്ഞ ഇതും കൂടി ഞാൻ നമ്മുടെ ഈ പാത്രത്തിലേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മള് ഇത് നോക്കി നോക്കി ഒഴിക്കണം കേട്ടോ. ഞാനിപ്പോ ഒരു മൂന്നച്ച് ബലം ഞാൻ പറഞ്ഞില്ല, നല്ല തിക്കായിട്ടാണ് ഉരുട്ടി വെച്ചേക്കണേ. ഇതിലേക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോ അളവ് എനിക്ക് പിടുത്തം കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും സബ് ടൈറ്റിലില് കറക്റ്റ് ആയിട്ട് ഞാൻ അളവ് എഴുതാട്ടാ എത്ര വേണമെന്നുള്ളത്. അപ്പൊ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇതിപ്പോ ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാന് എന്നെ ചെയ്ത് പോരായ വരൂ എന്നുള്ള ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ, അതിപ്പോ ഓപ്ഷണൽ ആണ്, പാല് വേണമെങ്കിൽ അങ്ങനെ. അപ്പൊ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ അറിയാലോ കേട് വരില്ല. 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കേട്ടോ ഞാൻ. ഇതോടുകൂടി ഏകദേശം ഒരു നനവായിണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 2 അച്ച് ബെല്ലം നിങ്ങൾ ഉരുക്കിയാൽ മതിയാവും കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയാൽ മതിയാവും. അപ്പൊ നമുക്ക് പിടിക്കാവുന്ന ഒരു പരുവം ആയിണ്ട്. പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വയ്ക്കാം. അപ്പൊ ഈ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോ അതിങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാൻ അത് ഇത്ര മതി എന്ന് വിചാരിക്കാം. മധുരം നോക്കുമ്പോ മധുരമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഈ ബെല്ലം ഉരുക്കിയത് നമുക്ക് വല്ല പുളിഞ്ചി ഉണ്ടാക്കാൻ എന്തിനേലും ഉപയോഗിക്കാം എനിക്ക് കേട്ടോ. നിങ്ങള് കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി, 2 അച്ച് ബെല്ലം എടുത്താൽ മതിയാവും. ഓക്കെ. സംഭവം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പിടിച്ചാട്ട പറയണത് ഇത് കുറച്ച് കുറച്ച് എടുത്ത് തിന്നു തുടങ്ങിട്ടാ. പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എന്തിനാ ഇനി ഉരുട്ടണേന്നാണ് ചോദിക്കണേ. അപ്പൊ കയ്യില് കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. അപ്പൊ എന്തിനാ ഞാൻ ഇടത്ത കയ്യില് പെരട്ടിയ. നമുക്കൊരു മുന്തിരി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം, നട്ട്സാ എന്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പൊ അതേ ഒരെണ്ണം വെച്ച് നമുക്ക് ഉരുട്ടുമ്പോ ഒരു വശം കൂടി അങ്ങനെ ഉരുട്ടും. കറുത്ത മുന്തിരി ആണെങ്കിൽ ഒന്നൊരു ഭംഗി ഉണ്ടാവും. ഇത് കറക്റ്റ് സെയിം കളറായി തന്നെ ഭംഗി ഇല്ല. ആ അതെ, കാഷ്നട്ട് ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. ഞാൻ പിന്നെ അത് ഇങ്ങനെ ഒരു നമുക്കിത് സക്സസ് ആവുമെന്ന് അറിയില്ലല്ലോ. ഇതിപ്പോ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതിങ്ങനെ ഇരുന്നോളും, കുറച്ച് ദിവസം കേട് വരില്ല. അതൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മറ്റേ അവലേടൊക്കെ ഉണ്ടാക്കുമ്പോ നമുക്ക് പെട്ടെന്ന് തിന്ന് തീർക്കേണ്ടി വരും. ഇതിപ്പൊ അതില്ല, ഇതിങ്ങനെ ഇരിക്കും നല്ലൊരു സ്വീറ്റ് ആയിട്ട് കട അടിപൊളിയല്ലേ. അപ്പൊ ഇങ്ങനെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നാളികേരം വറുത്തിട്ട് അതായത് കുറച്ച് നെയ്യിൽ ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്ക്. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഷുഗറാണ്. മറ്റേ അവൽ ലഡുവിനെക്കാട്ടും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പൊ നമ്മളെടുത്ത ആ 3 കപ്പ് അവലിന് ഒരു 10 ലഡു നമുക്ക് കിട്ടി കേട്ടോ. ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മൾ ആ ബെല്ലം ശർക്കര ഉരുക്കിയതിന് ഒരു 5 കപ്പ് വരെ അവലെടുത്ത് ഉണ്ടാക്കാൻ പറ്റും.